ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഒരു നിയതമായ സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂന്നിയുള്ള വികസനമാണ് ഏതൊരു നാടിനും അനിവാര്യം. ആ കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് പെരുന്തടത്തിലെ പാർട്ടി. ജനങ്ങൾ ആ നിലപാടിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. 8 മീറ്റർ വീതിയുള്ള റോഡിന് 380 ടാർ ചെയ്യാനുള്ള അംഗീകാരമുള്ളത്. അതിൻ്റെ രണ്ട് സൈഡിലും അടക്കുവാനാവശ്യമായ സംവിധാനവും ഒരു സൈഡിൽ കാനയും വേണം. അതാണ് സ്വാഭാവികമായിട്ടുള്ളത്. ഇനി 10 മീറ്റർ വീതിയുള്ള റോഡിനാണ് 5 മീറ്റർ ടാറിങ് 12 മീറ്റർ വീതിയുള്ള റോഡിനാണ് 5.8 മീറ്റർ ടാറിങ് ഉള്ളത്. അത്തരത്തിലുള്ള സംവിധാനം പെരുന്തടം പോലെയുള്ള ചുരപ്പെടു പോകുന്ന പ്രദേശത്ത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോഴുള്ള റോഡ് തന്നെ വളരെ കൃത്യമായും ജനങ്ങൾക്ക് ഉപകാരപ്രദമായതുമാണ്. അത് ടാർ ചെയ്യാനാവശ്യമായ സംവിധാനമുണ്ട്. അത് ടാറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലാണ് ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇതുവരെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത ചില ആളുകൾ ഇത് കോറക്കാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. 5 മീറ്റർ വീതിയിലേക്ക് ഇത് മാറിയാൽ, ഇപ്പോൾ 5.8 മീറ്റർ ചെയ്യണമെന്നാണ് ഇവിടെ ചിലർ ആവശ്യപ്പെടുന്നത്. 5.8 മീറ്ററിലേക്ക് ഇത് മാറിയാൽ 16 വീതിയിലുള്ള വണ്ടികൾ ഇഷ്ടം പോലെ ഇതിലെ കടന്നു പോകും. അതാണ് കോറക്കാരുടെ ഒരു ലക്ഷ്യം. ജനങ്ങളെ രണ്ടാക്കി തിരിച്ചുകൊണ്ട് മുട്ടനാട് കൂട്ടിയിടിക്കുമ്പോൾ ചോര കുടിക്കുന്ന ഒരു കുറുനരിയുടെ നിലപാടിലേക്കാണ് ഈ നാട്ടിലെ കോറ വ്യവസായികൾ വന്നിരിക്കുന്നത്. അത് മനസ്സിലാകാത്ത ചില ആളുകൾ, വികാരപരമായി കാണുന്ന ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരീ കാര്യം ചെയ്യുകയാണ്. ഒരു സംഘർഷത്തിലേക്ക് പോകേണ്ട സാഹചര്യം വരെയാണ് ഇന്നലെ അവരെ ഇവിടെ ഒരുക്കിയത്. ഒരു സംഘർഷ സാധ്യത ഞങ്ങൾ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിക്കാത്തത്. ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമാണ്, ജനങ്ങൾക്ക് ഞങ്ങളെയും വിശ്വാസമാണ്. കാര്യങ്ങൾ ജനങ്ങളോട് ഞങ്ങൾ പറയുമ്പോൾ ജനങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ഈ നാട്ടിലൂടെ കുട്ടികൾ പ്രാപ്പോയ സ്കൂളിലേക്ക് രാവിലെ യഥേഷ്ടം നടന്നു പോകുന്നതാണ്, വൈകുന്നേരവും. അതോടൊപ്പം തന്നെ ഈ നാട്ടിൻ്റെ മുഴുവൻ ജനങ്ങളും ചെറുവാഹനങ്ങൾ ഉപയോഗിച്ചല്ല പ്രാപ്പോയിലേക്ക് പോകുന്നത്, കേവലം 800-700 മീറ്ററുള്ള പ്രദേശമാണ് പ്രാപ്പോയിലേക്ക്. അവരെല്ലാവരും റോഡിൻ്റെ ഇരു സൈഡിലൂടെ നടന്നാണ് പോകുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ വലിയ വലിയ ടിപ്പർ ലോറികൾ വന്നാൽ അത് സാധാരണ ജനങ്ങൾക്ക് നടന്നു പോകുന്നത് ദുഷ്കരമായിത്തീരും. അത് പാടില്ല. നിലവിലുള്ള റോഡ് 380 വീതി ഉണ്ടെങ്കിൽ ഒരു ടിപ്പർ ലോറിക്കോ ഒരു കാറിനോ രണ്ട് സൈഡിലൂടെ യഥേഷ്ടം കടന്നു പോകാൻ വേണ്ടി പറ്റും. ദേശ സൈഡ് ഒതുക്കിയാൽ രണ്ട് ലോറികൾക്കും കടന്നു പോകാം ഒരു സൈഡ് മാറ്റി നിർത്തിയാൽ. അങ്ങനെയാണിത് പോകേണ്ടത്. അപ്പോൾ അതിന് പകരം വലിയ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ടിപ്പറുകൾക്ക് യഥേഷ്ടം കടന്നു പോകാൻ വേണ്ടി അറിഞ്ഞോ അറിയാതെയോ, ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നില്ല, അറിഞ്ഞോ അറിയാതെയോ ഇതിലെ ചില ആളുകൾ കക്ഷികളായി തീരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയത് ഞങ്ങൾ വീടുകൾ കയറുമ്പോൾ ചില ആളുകൾ ഞങ്ങളോട് ഒപ്പിട്ട് ചോദിക്കാൻ വന്ന ആളുകളെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിൽ പോലും ഒരു ആവശ്യം മരിച്ചപ്പോൾ പോലും വീട്ടിൽ കയറി വരാത്ത ആളുകളാണ് ഇത്തരം കാര്യവുമായി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇവരുടെ താല്പര്യം എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവരിൽ പല ആളുകളും അതിൽ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലെന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. അത് ഞങ്ങൾക്ക് ജനങ്ങളെ വിശ്വാസമാണ്. ഈ നാട്ടിലെ വികസനമെല്ലാം ഇവിടുത്തെ പാർട്ടിയാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടി ഭരിക്കുന്ന സമയത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ താല്പര്യത്തിനൊപ്പം ടാറിങ് കരണ്ട് കുടിവെള്ളം അങ്ങനെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിൽ പാർട്ടി എന്ന നിലയിൽ തന്നെയാണ് മുന്നിട്ട് നിന്നത്. നമുക്കറിയാമല്ലോ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നൊരു MP കഴിഞ്ഞ 4 വർഷമായി ഈ പ്രദേശത്തെ കൂടെ പ്രതിദാനം ചെയ്യുന്നതാണ്. എന്തിനു നമ്മൾ ഈ പ്രദേശത്തെ പറയുന്ന ചെറുപുഴ പഞ്ചായത്തിന് പോലും നയാ പൈസയുടെ ഉപകാരം ചെയ്യാത്ത ഒരു MPയാണ്. അങ്ങനെയുള്ള ചില ആൾക്കാരാണ് ഇപ്പം വികസനം എന്ന് പറഞ്ഞ് ഈ നാട്ടിലോട്ട് കയറുമ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. നമുക്ക് ജനങ്ങളുടെ ജീവനും സ്വത്തും ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ജനങ്ങളെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പഞ്ചായത്തിൻ്റെ തീരുമാനം എന്താണോ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനം, ആ വ്യവസ്ഥാപിതമായ സംവിധാനത്തിലുള്ള ടാറിങ് ഇതിലേ നടക്കും. അത് നടക്കാനാവശ്യമായ എല്ലാ സംവിധാനവും ഭരണകൂടം ചെയ്യും. ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ജനങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ്. ജനങ്ങളെ ഒപ്പം നിന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ പ്രതിലോമ ശക്തികൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്തു പോകുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ പ്രാപ്പൊയിൽ പെരുന്തടം ചൂരപ്പുഴ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. ഇപ്പോൾ ആ പ്രാപ്പൊയിൽ പെരുന്തടം ചൂരപ്പുഴ റോഡ് എന്ന് ആരും പറഞ്ഞു കേൾക്കുന്നില്ല. കാരണം പെരുന്തടം ചൂരപ്പുഴ റോഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു വിവാദമാവുള്ളൂ. പ്രാപ്പൊയിൽ മുതൽ പാലം കടന്ന് ഇങ്ങോട്ട് ഒരു 300 മീറ്റർ നീളത്തിൽ ഈ റോഡിന് 6 മീറ്റർ മാത്രമാണ് മൊത്തത്തിലുള്ള വീതി. ആ 6 മീറ്റർ വീതിയുള്ള റോഡിന് 380 ടാറിങ്ങുണ്ട്. പോയിട്ടുള്ള സ്ഥലങ്ങൾ മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. ആ റോഡ്
പെരിന്തളത്തിലെത്തുമ്പോഴേക്കും 8 മീറ്റർ വീതിയുണ്ട്. 8 മീറ്റർ വീതിയിൽ 380 നിയമപ്രകാരം ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത്. പേരെടുത്ത് ഞാൻ പറയാം, ഇന്നലെ സമരത്ത് വന്ന അലിയാർകുട്ടി, അലിയാർകുട്ടിയുടെ വീടിന് മുമ്പിൽ കൂടെ ഒരു താഴോട്ടൊരു റോഡ് കോക്കടുവിലേക്ക് പോകുന്നുണ്ട്. ആ റോഡ് 5 മീറ്റർ വീതി ഉള്ളൂ. 1 മീറ്റർ വീതി കൂട്ടി കൊടുക്കാൻ അലിയാർകുട്ടി തയ്യാറല്ല. എൻ്റെ അച്ഛൻ ഈ റോഡിന് ആ മതിയായ 8 മീറ്റർ വീതി എടുക്കാൻ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. അതുപോലെ ശ്യാംകുമാർ അവൻ്റെ വീട്ടിലേക്ക് റോഡ് ഒക്കെ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. ഇവിടെ ഓട്ടോറിക്ഷ എടുക്കുന്ന ഒരു പ്രദീപ്, വിജയകുമാർ, അവരൊക്കെ വീടിന് മുമ്പിൽ കൂടെ പോകുന്ന റോഡിൻ്റെ വീതി എത്രയാണ്? കൂട്ടം കൊടുത്തോ. ഇവിടെ ഒരു അനൂപ്, ഇന്നലെ വീട് കയറി ഓപ്പ് ശേഖരിച്ച അനൂപിൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള റോഡ് 5 മീറ്റർ വീതിയാണ്. അവിടെ വെള്ളം കെട്ടിക്കിടക്കുക, ആ വെള്ളം ഒഴുക്കി പോകാൻ പോലും അവിടെ സ്ഥലമില്ല. ഇവിടെ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും, ഞാനീ പറഞ്ഞവരൊക്കെ ബി ജെ പിയും കോൺഗ്രസ്സും ആയ ആളുകളാണ്, അവർ വളരെ തെറ്റായിട്ട് ജനങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് കാരണമുണ്ട്, കോറക്കാരൻ പറയുന്ന അതേ വാക്ക്, അല്ലെങ്കിൽ അവിടുത്തെ കുറേ ആളുകൾ, സിംഗിളികൾ പറയുന്ന അതേ വാക്കാണ് അവർ പറയുന്നത്. കള്ളു കുടിക്കാൻ വൈകുന്നേരം പോയിരിക്കുന്നവരും അങ്ങനെയുള്ള കുറേ ആളുകളാണ് ഇവിടെ പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നത്. അവർ ഒപ്പ് ശേഖരിക്കാൻ പോയപ്പം ഈ റോഡ് സൈഡിലുള്ള എത്ര വീട്ടിൽ നിന്ന് അവർക്ക് ഒപ്പ് കിട്ടി? അവർക്ക് ഈ കാര്യമായിട്ട് ഒപ്പ് കിട്ടിയില്ല. വളരെ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ ഒപ്പ് ശേഖരിച്ചിട്ടുള്ളത്. ഇവിടെ രാഷ്ട്രീയപരമായി ഒരു കലാപമുണ്ടാക്കി കൊള്ളയടിക്കാൻ വേണ്ടിയുള്ളത്. കാരണം പ്രാപ്പോയിൽ 91 ഒരു കലാപം ഉണ്ടായ സമയത്ത് കൊള്ളയടിച്ച് പണക്കാരായവരാണ് ഇവർ പലരും. അവരാണ് ഇപ്പോൾ ഇവിടെ വീണ്ടും ഒരു കലാപം പെരുന്തടത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ മണിക്കൂട്ടൻ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരുണ്ട്. ആ റോഡിലേക്ക് കയറിയിട്ട് കടയിലെ കെട്ടിടത്തിൻ്റെ സാധനങ്ങളടക്കം കെട്ടിവെച്ചിട്ടാണ് ഈ റോഡിന് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അയാൾ ഈ കോറക്കാരെ കൊണ്ടാണ് ഇപ്പോൾ കുറേ കാലമായിട്ട് ജീവിക്കുന്നത്. കാരണം കോറക്കാരൻ വാങ്ങിയ സ്ഥലങ്ങളിലെ മരം ചെറിയ വിലക്കെടുത്ത് മറിച്ച് വിറ്റും. ഇപ്പോൾ അവരുടെ ആ അവിടുത്തെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരമായി ഈ കടയിലെ കസ്റ്റമേഴ്സുമാണ്. അതുകൊണ്ട് അയാൾക്ക് അത് ലാഭമുണ്ട്. അലിയാർകുട്ടിയുടെ ക്വാർട്ടേഴ്സിലാണ് കോറക്കാരും കോറ മാനേജർ ഉൾപ്പെടെയുള്ളവർ താമസിക്കുന്നത്. അവർക്ക് വരുമാനമുണ്ട്. ഇങ്ങനെ നാട്ടിലാളുകൾ തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ട് CPMകാർ ഇതിനെതിരാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ CPMകാരെ സംബന്ധിച്ച് പെരുന്തടത്തിൽ റോഡ് വേണം, അത് വികസനത്തിൻ്റെ ആവശ്യമാണ്, അത് സാധാരണക്കാരന് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി 3 മീറ്റർ 80 സെൻറ്റിമീറ്റർ കൂടുതൽ നിയമപ്രകാരമായിട്ട് റോഡ് ടാർഗറ്റ് ചെയ്യാൻ അനുമതിയില്ല. 15 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ടാണ് അത്. ഇന്നത്തെ ചില പത്രങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആ വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ 15 ലക്ഷം രൂപയുടെ വർക്ക് കോൺട്രാക്ടർ എടുത്തു, കോൺട്രാക്ടറോട് ഇവർ സബ് കോൺട്രാക്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ സബ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന വർക്ക് ആ നിയമത്തിന് അപ്പുറത്തേക്ക് ചെയ്യാൻ അവർക്ക് അധികാരമില്ല, അതേ ചെയ്യണ്ടൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഭാഗം. നാട്ടിൽ വികസനം വേണം. വികസനം എന്ന് പറയുന്നത് 5 മീറ്റർ റോഡ് ഉണ്ടാക്കി കോറക്കാരന് പൈസ ഉണ്ടാക്കലല്ല നാട്ടിലെ വികസനം. ഈ കോറ എല്ലാ കാലവും ഇവിടെ ഉണ്ടാവില്ല. 3ോ 4ോ 5ഓ വർഷം കഴിയുമ്പോൾ ഈ കോറ ഇവിടുന്ന് അങ്ങ് പോകും. കോറ പോയാലും ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കണം, റോഡ് അപ്പോഴുണ്ടാവണം, അത് പഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റനൻസ് ഏറ്റെടുക്കണം. അതുകൊണ്ട് നിയമപരമായി പഞ്ചായത്ത് അംഗീകരിച്ച വീതി മാത്രം വേണം. അതാ അല്ല 5-80 വീതി കൂട്ടണമെങ്കിൽ ഞങ്ങൾക്ക് അതിന് അഭിപ്രായമുണ്ട്. 12 മീറ്റർ റോഡിൻ്റെ വീതിയാക്ക്. 5-80 വീട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ 11ഉം 10ഉം 11ഉം 12 വീതികൾ വേണം ഈ റോഡിന്. നിലവിൽ 6 മീറ്റർ വീതിയുള്ള റോഡ് 12 മീറ്റർ ആക്കി ഉയർത്തിയിട്ട് പിന്നെ 5-80 ചെയ്തോ? ഞങ്ങൾക്കിവിടെ ഒരു തടസ്സമില്ല. ഈ റോഡ് വികസിപ്പിച്ചിട്ട് ആ നാട്ടുകാർക്ക് അതാണ് അഭിപ്രായമെങ്കിൽ റോഡരികിലെ മുഴുവൻ ആളുകളും സ്ഥലം വിട്ടുകൊടുത്തിട്ട് റോഡ് ഇവിടെ ഏറ്റെടുത്ത് ഇത് ചെയ്യാൻ വേണ്ടി, അതിന് വേണേൽ ഞങ്ങൾ MLA കാണാനോ മുഖ്യമന്ത്രിയെ കാണാനോ PWD മന്ത്രിയെ കാണാനോ ആരെ കാണാനും ഞങ്ങളും പോകാൻ തയ്യാറാണ്. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇത് അംഗീകരിക്കണം. നാട്ടിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർ വിട്ടുകൊടുത്തിട്ട് 12 മീറ്റർ വീതി വിട്ടുകൊടുത്തിട്ട് നിങ്ങൾ റോഡെടുത്ത് ചെയ്തോ, അതിന് നമുക്കെതിരില്ല. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നീക്കത്തിന് ചില കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് നടക്കുന്ന അതിനെ ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും.